ഹായ് ആൾ, ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് എനിക്ക്. കാരണം എൻ്റെ വളരെ കാലത്തെ ആഗ്രഹമായ എൻജിനീയറിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്, എൻജിനീയറിംഗ് ഡിഗ്രിയുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഇന്നാണ് കിട്ടുന്നത്. ഞാനാണെങ്കിൽ മിക്കവാറുമുള്ള എൻജിനീയറിംഗ് ആൾക്കാരെ പോലെ സപ്ലിയൊക്കെ എഴുതിയാണ് പാസ്സായത്. അവസാനം വർഷങ്ങളുടെ പ്രയത്നത്തിൽ സപ്ലിക്കെല്ലാം കഴിഞ്ഞു, എൻജിനീയറിംഗ് കിട്ടി. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു സർട്ടിഫിക്കറ്റിന്. മെയിൻ സർട്ടിഫിക്കറ്റ് പതുക്കെ കിട്ടുള്ളൂ, ആദ്യം പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് മേടിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയിലോട്ട് പോവുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ പോകണ്ട, വേണ്ടത്തൊരു നല്ലൊരു കട ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് നമുക്ക് പോവാം. ആദ്യം നമുക്ക് പോയിട്ട് നമ്മുടെ വർഷങ്ങൾ കാത്തിരുന്ന പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് മേടിക്കാം. ഓക്കെ, അപ്പോൾ ബാ. അപ്പോൾ ഇതാണ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുന്ന വഴി. എൻ്റർ പാസ് വഴി പോയി ഇതാണ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി. എൻ്റെ മേ കുറേ കിടന്ന് ഓടിയ സ്ഥലമാണ്. എത്ര മാർക്ക് ഞാൻ കാണിച്ചിരുന്നില്ല, സോ ഹാപ്പി, അടിപൊളിയായി. എത്ര വർഷത്തെ കഷ്ടപ്പാടാണെന്നറിയാമോ, അവസാനം ബിടെക് സർട്ടിഫിക്കറ്റ്, ബി ടെക് സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടി. ഇനി ബിടെക് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം. സോ ഹാപ്പി. അപ്പം ഈ ഹാപ്പിയുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം അല്ലേ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച്, എൻ്റെ കൂടെ എൻ്റെ കസിനും ഉണ്ട്, നമ്മളിങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച് ഫുൾ ഹാപ്പി ആയി ഗായ്സ്. എന്ത് പറയാനാണ്, കാരണം വർഷങ്ങൾക്ക് ശേഷം ഈ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടൊരു കാര്യം കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കില്ലേ. സോ ആ കാര്യം കിട്ടി, എൻ്റെ ഒരു ഭയങ്കര ത്രില്ലിലാണ് ഞാൻ. അങ്ങനെ വലിയൊരു യജ്ഞം കഴിഞ്ഞിരിക്കുകയാണ്. കേരള യൂണിവേഴ്സിറ്റിയോട് ഇനി ഒരു ചെറിയ വിട പറയാം. കാരണം നീണ്ട കുറേ വർഷങ്ങളായി, എത്ര വർഷം ഞാൻ പറയുന്നില്ല, നീണ്ട കുറേ വർഷങ്ങളായി കേരള യൂണിവേഴ്സിറ്റിയുടെ പുറകെ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കായി. സോ ഇനി ഡിഗ്രിയുടെ മെയിൻ സർട്ടിഫിക്കറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, ഇത് കിട്ടിക്കഴിഞ്ഞാലേ മെയിൻ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ മെയിൻ സർട്ടിഫിക്കറ്റും കിട്ടിക്കഴിഞ്ഞാൽ ഖതം ഖുതം എല്ലാം കഴിഞ്ഞു. സോ ഈ ഒരു സന്തോഷത്തിന് നമുക്ക് നല്ല അടിപൊളി ട്രിവാൻഡ്രത്തിൻ്റെ ഒരു നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയാലോ. സത്യം പറഞ്ഞാൽ ആ ഒരു കോമ്പിനേഷൻ ഞാൻ കഴിച്ചിട്ടില്ല. ആ കോമ്പിനേഷൻ കഴിക്കാനാണ് നമ്മൾ പോകുന്നത്. ആ കോമ്പിനേഷൻ നമുക്ക് അവിടെ പോയി കാണാം. ഈ പറയുന്ന ഷോപ്പ് എന്ന് പറയുന്നത് ശാസ്തമംഗലത്ത് GP ഹോട്ടൽ അങ്ങനെയാണ് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം, എന്നിട്ട് അവിടുത്തെ എന്താ കോമ്പിനേഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാനിപ്പോൾ ഇരിക്കുന്നത് ശാസ്തമംഗലത്തിൽ നിന്ന് നമ്മുടെ മരുതൻകുടി പോകുമ്പോൾ റൈറ്റിലോട്ടൊരു നമ്മുടെ ഒരു ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റലിലെ പേര് ഞാൻ പറയാം. ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിയിൽ അവിടുത്തെ ഉള്ളൊരു ഷോപ്പിലാണ്. അവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു ഡിഷ് കഴിക്കാനാണ്. നമുക്ക് എന്തായാലും ഒരു ഡിഷ് എന്നൊന്ന് കാണിച്ചു തരാം. വെയിറ്റ് വെയിറ്റ് കറും. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം, ബീഫും ലതീഷ്. ബീഫും പഴംപൊരിയും ഭയങ്കര ഫേമസ് ആണ് അവിടുത്തെ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എന്നാ കഴിച്ചു നോക്കണം, കഴിച്ചു നോക്കുന്ന അഭിപ്രായം പറഞ്ഞു. ആദ്യം കുറച്ച് ചൂട് ക്രിസ്പി വെറൈറ്റി മധുരം എരിവ് പഴം. നമ്മുടെ പഴംപൊരിക്ക് നല്ല മധുരവും ബീഫിൻ്റെ എരിയും കൂടി രണ്ടും കോൺട്രാസ്റ്റിംഗ് ടേസ്റ്റ്.
അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിക്കട്ടെ. ആഹാ, കഴിച്ചിട്ടാണ്. ബീഫാണെങ്കിലേ നല്ല ടെൻഡർ സോഫ്റ്റ്. ആ, ചൂട് 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 ചൂട്, നല്ല സോഫ്റ്റ് ബീഫാണ്. സോഫ്റ്റ് ബീഫാണ്. അപ്പം ഞാനൊന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയ ദിവസമായിട്ട് ആഘോഷിക്കുകയാണ് ബീഫും. അങ്ങനെ പഴംപൊരി മാത്രം ഓർഡർ ചെയ്തത് എങ്ങനെയാണ്, അതുകൊണ്ട് നമ്മുടെ ബീഫും കൂടെ ഞാൻ, ബീഫല്ല പൊറോട്ടയും കൂടെ ഞാൻ ഓർഡർ ചെയ്തു. അടിപൊളി. അങ്ങനെ പൊറോട്ടയുടെ ടേസ്റ്റും കൂടെ നോക്കാം. നല്ല ടേസ്റ്റ് അല്ലേ. പൊറോട്ട ബീഫ് ഒന്നും കൂടെ മേലിന് കോമ്പിനേഷൻ അല്ലേ. അടിപൊളി കോമ്പിനേഷൻ. ഇപ്പോഴാണ് നല്ല ബീഫ്, നല്ല പൊറോട്ട. അപ്പോൾ അവിടുന്ന് പൊറോട്ടയും ബീഫും പഴംപൊരി എല്ലാം കഴിച്ച് നമ്മൾ ഇറങ്ങി. 268 രൂപയാണ് ആയത്. 4 പഴംപൊരിക്കും 2 പൊറോട്ട, 2 ബീഫ്, 2 ചായ. റീസണബിൾ ആണ്, ടേസ്റ്റും ഉണ്ട്. സോ അത് എവിടെയാണെന്ന് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ശാസ്താം പാറ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു പീസ്ഫുൾ ലൊക്കേഷൻ ഉണ്ട് ട്രിവാൻഡ്രത്ത്. ആ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോകാം, ശാസ്താം പാറ. ഓക്കെ, ബാ. അപ്പം ഹായ്, നമ്മൾ റൈഡ് ചെയ്ത് ശാസ്താം പാറ എത്തി. വർഷങ്ങൾക്ക് മുമ്പേ കോളേജിൽ പഠിക്കുമ്പം വന്ന് ചില്ല് ചെയ്ത് പീസ് പിടിച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വരുന്നത്. വൻ മാറ്റം എന്ന് പറഞ്ഞാൽ ടെറിഫിക്, അല്ല എന്തു പറയാൻ, ടെറിഫിക് നല്ലൊരു വാക്ക്, മൈൻഡ് ബ്ലോയിങ് മാറ്റം. സ്റ്റെപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ കല്ലിൻ്റെ പുറത്തും പാറയുടെ പുറത്തൊക്കെ ചാടിക്കേറിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇവിടെ റെനോവേറ്റ് ചെയ്ത് നല്ല മാറ്റിയിട്ടുണ്ട്. ഇതൊന്നും ഇല്ലായിരുന്നു, ലൈക്ക് എൻട്രൻസ് ഒന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇത് ഫുൾ മാറ്റി കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ഹൈലൈറ്റായിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രിവാൻഡ്രത്തിൻ്റെ ഒരു സൂപ്പർ വ്യൂ കിട്ടും. ആ വ്യൂ പൊളി വ്യൂ ആണ്. കണ്ടോ, ഇത് കയറാനുള്ള വഴി കണ്ടോ, അങ്ങ് കിടക്കുകയാണ്. സമാധാനമായിട്ട് വന്നിരുന്ന് പീസായിട്ടിരിക്കാൻ പറ്റിയ ഒരു പ്ലേസാണ് ട്രിവാൻഡ്രത്തെ. ഇവിടെ വരുമ്പം പണ്ടത്തെ നെസ്റ്റ് ഓർമ്മകളൊക്കെ വരികയാണ്. ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് കോളേജ് പഠിക്കുമ്പോഴൊക്കെ വന്നിരിക്കുന്നതും ഒരു നൈറ്റ് വരുന്നതും കാഴ്ചകൾ കാണാം. വ്യൂ എങ്ങനെ ഉണ്ട്? നമുക്ക് അതിൻ്റെ പണ്ടേ കയറാം, കുറച്ചും കൂടി ബെറ്റർ വ്യൂ ആണ്.
ഇതാണിതിൻ്റെ ഫസ്റ്റ് ലെയർ ഓഫ് വ്യൂ വരുന്നത്. ഇങ്ങനെയാണ് ഫസ്റ്റ്. ഇതിനെക്കാട്ടി മണ്ടയിൽ നമുക്ക് കയറാൻ പറ്റും. നമുക്ക് അവിടെയും കൂടെ കയറിയിട്ട് കയറിയിട്ട് അണയ്ക്കുന്നു. ചെറിയ ചെറിയ ഏരിയയാണ്, എന്നാലും വലിയ ഹ്യൂമംഗസ് ടാസ്ക്കൊന്നുമല്ല. നമുക്ക് ഇവിടെ കയറാം. ഇവിടെ കയറിയിട്ട് അവിടുത്തെ വ്യൂ കാണിക്കാം. അത് കുറച്ചും കൂടെ നൈസാണ്. പണ്ടില്ലേ ഈ ഇതൊന്നുമില്ല, ഈ സ്റ്റെയറൊന്നുമില്ല. നമ്മൾ ഇവിടുത്തെ വഴി കയറിപ്പോവും, മനസ്സിലായോ? ഈ ഒരു പാത്തില്ല, ഇങ്ങനെ കഷ്ടപ്പെട്ട് കയറിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം എല്ലാം കയറി പോകാനൊക്കെ വഴിയായി. പണ്ട് ഈ റെയിലൊന്നും ഇല്ലായിരുന്നു, ഈ സേഫ്റ്റി ഗാർഡൊന്നും. ബട്ട് ഇപ്പോൾ ഇതെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു അടിപൊളി പീസ്ഫുൾ സ്ഥലമല്ലേ ഗായ്സ്? സെറ്റല്ലേ, പീസായിട്ട് വന്നിരിക്കാം. നമ്മുടെ ട്രിവാൻഡ്രം മൊത്തം കാണാം. സൺസെറ്റ് താഴെ ഇങ്ങനെ സെറ്റാവും, അതും കാണാം. പൊളിയല്ലേ, അടിപൊളി. കള്ളനാടാ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. പിന്നെ ഇങ്ങോട്ട് വരാനുള്ളൊരു ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ, നമ്മൾ ട്രിവാൻഡ്രത്ത് മെയിൻ സെൻറ്ററായ തമ്പാനൂരിന്നൊരു 20 കിലോമീറ്റർ 22 കിലോമീറ്റർ വരുള്ളൂ ഈ ഒരു സ്പോട്ടിലെത്താൻ വേണ്ടിയിട്ട്. പക്ഷേ വരുന്നത് റിയലി ഉറത്തിട്ടിറങ്ങിയോ, വൈകുന്നേരം സമയങ്ങളിലൊക്കെ വന്നിരുന്ന് പീസായിട്ട് ഫ്രണ്ട്സുമായിട്ട് വന്നിരുന്ന് സംസാരിക്കാനും ചില്ല് ചെയ്യാനും പറ്റിയ സ്ഥലമാണ്. കാരണം അങ്ങനെ വലിയ ഇഷ്ടംപോലെ ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാർ വന്നിട്ട് ഫാമിലിയൊക്കെ വന്ന് ചില്ല് ചെയ്യുന്നൊരു സ്ഥലമാണ്. ഫാമിലിക്കും വരാം, പിള്ളേരെ കൊണ്ടുവരാം, എല്ലാം കൊണ്ടുവരാം, നോ ഇഷ്യൂസ്, ഒരു പ്രശ്നവുമില്ല. നമ്മുടെ സിറ്റിയുടെ ഏറ്റവും അടുത്തുള്ള ഒരു ചെറിയ കുന്ന് അല്ലേ, സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയ കുന്ന്. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഇവിടെ വരണം, ട്രിവാൻഡ്രത്തുള്ളവരും അല്ലാത്തവരും എല്ലാവരും ഇവിടെ വരണം. ഓക്കെ, പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം മെയിൻലി ചെയ്യുന്നത് ട്രേഡിംഗ് ആണ്. പിന്നെ ഷോസ് ഇപ്പം വന്ന് കുറച്ച് പ്രൈവറ്റ് ഷോസൊക്കെ വരുന്നതേ ഉള്ളൂ, സോ അതൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. മെയിൻ ഷോസൊക്കെ വരുമ്പോഴത്തേക്കും ഡി ജെ ഷോസ് കവർ ചെയ്യാം. പിന്നെ മേജർ ഒരു അപ്ഡേറ്റ് ഉണ്ട്, അത് ഞാൻ ഇനി ഫ്യൂച്ചർ വീഡിയോസിൽ പറയാം. ഒരു സർപ്രൈസ് ഉണ്ട്, സോ അത് ഞാൻ പറയാം എന്തായാലും. ഇനി മേജർ ട്രിപ്സൊക്കെ വരുന്നത് എൻ്റെ ഈ വർക്ക് ഷെഡ്യൂളൊന്ന് സെറ്റായി. എൻ്റെ വീടിൻ്റെ റെനോവേഷൻ കഴിയാറായിട്ടുണ്ട്, 10 ഡേയ്സും കൂടെ വർക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോയാലേ, വീട്ടിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്താലേ ബാക്കി കാര്യങ്ങളും ട്രിപ്പും എല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഒരു നല്ല ട്രാവൽ വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വരാൻ പറ്റുള്ളൂ. സോ അതാണ് ഇപ്പം ട്രാവൽ വീഡിയോസ് കുറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗും ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള വ്ളോഗ്സൊക്കെ കൂടുതൽ വരുന്നത്. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. കാണാ, ബൈ പറയടേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. കാണാ, ഇന്ന് വർക്കൗട്ട് ചെയ്താൽ നീ രക്ഷപ്പെട്ടത് നീ ഇന്ന് അറിയും. നിന്നെ ഓടിച്ച് കേൾപ്പിച്ചേറ്റ് ചില വർക്കൗട്ട്. എരിവ് മധുരം, മധുരം എരിവ്, എരിവ് മധുരം.